തൂക്കിക്കൊല്ലുമല്ല വേണ്ടേ, ആ നടുവ് ചവിട്ടി ഒടിച്ചിട്ട് അവന്റെ വലത് കൈ അങ്ങ് വെട്ടിക്കളയണം, എന്നിട്ട് ആ പുറത്തേക്ക് വിടണം. അവന് ഈ ഇടത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുക, അവന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ കൈ കൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ശരീരത്തിന്റെ നിയമത്തിലേക്ക് അല്ലെറിഞ്ഞല്ല, അതാണ് ശരിക്കും വേണ്ടത്. ഒരിക്കലും അല്ല വെക്കണല്ലോ, അതിന് ഗവൺമെന്റ് മുൻപന്തിയിൽ വന്നത് ചെയ്യണം. കൊല്ലാനുള്ളത് എങ്ങനെയാണെന്നറിയോ, നാല് പേര് കാണേ കൊല്ലണം. അതായത് ഈ അകത്തിട്ട് കൊല്ലാൻ പാടില്ല, സ്റ്റേഷനില ജയിലിലായിട്ട് കൊല്ലാൻ പാടില്ല. അതായത് ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു 10 ജനങ്ങൾ കൂടിയിട്ട് അവന്റെ കൺമുമ്പിൽ ഇവനെ തൂക്കി കൊല്ലണം. ഇവൻ അറിയണം സംഭവം എന്താണെന്നുള്ളത്. മറ്റുള്ളവരും അത് പഠിക്കാൻ വേണം, അത് പഠിച്ചിട്ട് വേണം അവർ തീരുമാനിക്കാൻ എന്താണെന്ന്. ഇനി മേലിങ്ങനെ സംഭവം ഉണ്ടാവും പാടില്ല, ഉണ്ടാവാതിരിക്കാൻ ഒരു സാഹചര്യം അത് മുൻകൂട്ടി കരുതൽ വേണം. അപ്പൊ 10,000 പേര് മുമ്പിൽ വേണം ഇവ തൂക്കി കൊല്ലാൻ. അല്ലാതെ അതിന്റെ ഉള്ളിൽ തൂക്കി ഒന്നും ആരും കാണില്ല. പക്ഷെ തൂക്കി അങ്ങനെ തൂക്കി കൊല്ലാൻ പോലും ഇവിടെ ആളില്ല, അതായത് ആരാച്ചാരില്ല. ഒന്ന് ഞാൻ തൂക്കി കൊല്ലല്ല പന്നിനെ. ഉറപ്പാണോ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് റിയാസ്. എവിടെ വീട്? വീട് ദേശത്താ. ആരാചാരില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആരാചാരായിട്ട് അവനെ തൂക്കിക്കൊല്ലണം ഞാൻ പറയണേ. ആരെങ്കിലും ആരെങ്കിലും അതിന് മുൻകൈ എടുത്ത് വരണം. കാരണം നമ്മളെല്ലാരും മാതാപിതാക്കളാണ്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ വളരണം. കാരണം കുഞ്ഞുങ്ങൾ വരുന്ന തലമുറയാണ്, അപ്പൊ അവരിവിടെ വളരുക തന്നെ വേണം. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളവരാ, അതുകൊണ്ട് ആരെങ്കിലും മുൻകൈ എടുത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങണം തന്നെ എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്നും ഇല്ല. വെക്കണല്ലോ, അല്ലാണ്ട് ഇങ്ങനെ വിധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ നിലവിൽ അവർക്ക് ചെലവ് കൊടുത്ത് കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആ ഇങ്ങനെ വിധിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആരാചാര വെച്ചാൽ അല്ലെങ്കിൽ അയാൾക്ക് ശമ്പളം ഒന്നിച്ച് വെച്ച് വെക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിധിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചിലപ്പോ മുമ്പ് നടന്ന പോലെ തന്നെ ഇങ്ങനെ ഇടണമെങ്കിൽ വരും സൂചിച്ച സൂലോലിവിടെ ഗോവിന്ദസ്വാമി ഒക്കെ ഇറങ്ങുന്ന പോലെ നല്ല സുന്ദരനായിട്ട് മമ്മൂട്ടിയുടെ പോലെ വന്നിരിക്കണ ഇപ്പൊ തിന്നിട്ട് നിന്ന് കൊഴുത്തിട്ട് എന്ന് പറഞ്ഞ പിന്നെ തിന്ന് കൊഴുത്ത് ഇങ്ങനെ നടക്കും. കൊലയൊന്നും ഇല്ലാണ്ട് സൂചിച്ച അവിടെ നടക്കും. അഞ്ച് ജീവിതം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ സൂചിച്ചത് കഴിഞ്ഞ കൊല്ലം തന്നെ മരിക്കുള്ളൂ അവിടെ കിടന്നിട്ട്. അങ്ങനെ കുണ്ടറിന്റെ കുണ്ടറിനാണ് ശരി, ഒന്ന് നടപ്പിലാക്കണത് ശരി. ധ്രുവൻ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ധ്രുവൻ സിനിമയിൽ ആരാച്ചാര് നമ്മൾ ആ മമ്മൂട്ടി തന്നെ കുണ്ടറിയാണ്. അതുപോലെ മുമ്പന്തിയിലേക്ക് വരാൻ ഒരു ആരാച്ചാര് ഇതിന് ചെയ്യാൻ താല്പര്യത്തോടെ ആരെങ്കിലും നിലവിൽ ചെയ്യുന്ന ആളുകളുണ്ട് വന്നം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പറയുന്ന കാര്യം അയാളുടെ എത്തിയിട്ട് അയാൾ മുൻപന്തിയിലേക്ക് വരണം, ഞാൻ ആ ഇത് ജോലി ചെയ്യാന്നുള്ളൊരു താല്പര്യത്തോട് വരണം. എന്നാലാണ് ഇവിടെയുള്ള നിയമത്തില് പേടി ഉണ്ടാവുള്ളൂ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആള് കുറ്റവാളികൾ. നടപ്പിലാക്കുന്നുള്ളത് ഞാൻ അതിന്റെ അകത്ത് അവന്റെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവൻ അർജി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. വെക്കണം, ഗവൺമെന്റിന്റെ ജോലി അതാണ്. ഇങ്ങനെയുള്ളവർക്ക് പീഡനം ഇവിടെ ഈ നാട്ടിൽ കൂടണത് അങ്ങനെയുള്ള ആൾക്കാരെ വെക്കാത്തോണ്ടിട്ടാണ്. ഇതെങ്ങനെ കിടന്നു വരും പോവും? ഇവർക്ക് ആൾക്കാർ പുറകിലുണ്ടാവും. ഇപ്പൊ ഗോവിന്ദച്ചാമ്പി കിടക്കല്ലേ, അവനക്ക് ആൾക്കാർ പുറകിൽ എന്തോരം ടീമുണ്ട്, അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വരെ ആൾക്കാരുണ്ട്. അതിങ്ങനെ കിടന്നിരുന്ന് അവര് ജാമ്യത്തിൽ ഇറങ്ങി പോകും, അല്ലെങ്കിൽ തിന്ന് നന്നായിട്ട് ഗവൺമെന്റിനെ തുറന്നിട്ട് കളയും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോണത്. എന്തിനാ തൂക്കേര് ചോദിച്ചാ ഉടനെ തൂക്കണം. ഒരു ആരാച്ചാരെ കിട്ടാത്ത ഇല്ല, ഇപ്പൊ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇല്ല ആരാച്ചാര്. അതിപ്പോ അന്ന് തെളിവെടുപ്പിന് ഇവിടെ പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നപ്പോ തന്നെ ജനങ്ങൾ ആരാച്ചാരാകാൻ പോയതാണ്, പോലീസ് സമ്മതിക്കാനിട്ടാണ്. അല്ലെങ്കിൽ അവിടെ തീർന്നാനാ രണ്ടു തവണ കൊണ്ടുവന്നാ അവനെ അവിടെ മാർക്കറ്റില് രണ്ടു തവണ ജനങ്ങൾ വളഞ്ഞിട്ടിട്ട് അവനൊരു കണക്കിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അല്ലെങ്കിൽ അവിടെ തന്നെ തീർന്ന ആരാച്ചാരെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല ഈ വിധി അനുസരിച്ച്. കാരണം എന്തുമാത്രം വർഷം കഴിഞ്ഞിട്ടാണ് ഇനി വധശിക്ഷ നടപ്പാക്കാനുള്ള സമയമാകുന്നത്? അതുവരെ അവന് സുന്ദരമായിട്ട് ജയിലിൽ കഴിയാം, സുന്ദരമായിട്ട് ജയിലിൽ കഴിയാം, ഒരു കുഴപ്പവും കൂടാതെ അവന് ജീവിക്കാം. അതിനുശേഷം ഇനിയിപ്പോ 5 ജീവവരെയെന്ന് പറഞ്ഞാൽ 60 വർഷം എങ്കിലും കഴിയണം. ഈ 60 വർഷം വരെ അവൻ ജീവിച്ചിരിക്കുന്നതിന് വല്ല തെളിവുണ്ടോ? അപ്പൊ ആരാചാരയുടെ ആവശ്യം തന്നെ ഇവിടെ വരുന്നില്ല. തീർച്ചയായിട്ടും അവനെ
ജനങ്ങൾക്ക് അല്പമെങ്കിലും സന്തോഷപരിതരമാകണമെങ്കിൽ ഇവനെ ഉടനെ വധശിക്ഷ കൊടുത്ത് അവന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമായിരുന്നു. തന്നെ ഇവനെ കൊല്ലണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവനെ ഇനിയും ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ഈ 5 വയസ്സായ കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചപ്പോൾ അവന് ഇനിയും അവനല്ലേ തന്നെ പുറം ലോകം കണ്ടുകഴിഞ്ഞാൽ അവന് ഇനി ഇതിലും കൂടുതൽ ക്രൂരതകൾ ചെയ്യത്തില്ലെന്ന് ആര് കണ്ടു? കൊല്ലണം, കൊന്നില്ലെങ്കിൽ ജനങ്ങൾ കൊല്ലണം അവരാ. അങ്ങനെയുള്ളവർ പിന്നെ ചെയ്യില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി കൊണ്ടുപോകും, കുറച്ചു കാലം കഴിയുമ്പോൾ അവരത് വെറുതെ വിടും. അപ്പൊ അവർക്ക് ഈ പീഡനത്തിന്റെ കേസ് കൂടണേണ് ഈ ലോകത്ത്. പക്ഷെ ഇങ്ങനെയുള്ളവരെ വെച്ചേക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തൂക്കിക്കൊല്ലണമെന്നാണ്. എന്നുവെച്ചാൽ ഇവര് കുറച്ചു കാലം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് വിടും. അപ്പൊ അവർക്ക് പിന്നെ ആ ഒരു രുചി കൂടി പിന്നെ മറ്റുള്ളവരെ അതേപോലെ ചെയ്യാൻ തോന്നും. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്തിറക്കരുത്, അതേപടി തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ളവരെ ചെയ്യും, ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഈ വ്യഭിചാരത്തിന് ഈ എറിഞ്ഞു കൊല്ലുകയെന്നാണ് ശരീരത്തിന്റെ കണക്കനുസരിച്ച്. അപ്പൊ ആ സൗദി അറേബ്യ നടപ്പാക്കുന്ന നിയമമാണ് ശരിക്കും ഇവിടെ ഈ ശിക്ഷക്ക് നടപ്പാക്കുന്നത്, ഈ ഇതിന് നടപ്പാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ വേണം. ഇതിപ്പോ കോടതികളിൽ പോയി ഇങ്ങനെ നീട്ടി നീട്ടി പോയിക്കൊണ്ടിരിക്കും. അവന് സർക്കാർ പിന്നെ തീറ്റ കൊടുത്ത് വളർത്തി എന്തിനാണ് അതിന്റെ കാര്യമില്ല. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവന് നടപടി, ശിക്ഷ നടപടി നടപ്പാക്കണം. തൂക്കിലായിട്ടുള്ള ഇന്ത്യയുടെ ഇത് ഭരണഘടനയെക്കുറിച്ച് മാറ്റിയെഴുതണം. അല്ലല്ല, ഇന്ത്യക്ക് ഇതിന് ഇന്ത്യയിലെ മൊത്തം ഘടനയാണ്, കേരളത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ത്യയിലെ ഒരു ഘടനയുണ്ട്, ആ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതിയിട്ട് ഈ ഇങ്ങനെയുള്ള വ്യഭിചാരികൾക്ക് വ്യഭിചരിക്കുന്നവനെ ഇതുപോലെ എറിഞ്ഞ് അതെറിഞ്ഞ് അതടിച്ച് കൊല്ലുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വരേണ്ടത്. അല്ലെങ്കിൽ കൊലക്ക് കൊലപാതകം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് വേണ്ടത്. അതിന് കുറെ ശിക്ഷ നീട്ടിക്കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നടപ്പാക്കി ഈ ശിക്ഷാവിധി നടപ്പാക്കുന്ന അതിന് അന്തടിച്ച് കൊല്ലലാണ് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞാൽ. 5 ജീവപര്യന്തം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ സർക്കാർ തീറ്റ കൊടുത്ത് വളർത്തുന്നതിൽ എത്രയും പെട്ടെന്ന് ശിക്ഷാ നടപടി നടപ്പാക്കുന്നതാണ് ഞങ്ങളുടെ എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഇതെല്ലാം അവർക്ക് ഒരു പാഠമാകണം. അല്ലാതെ നമ്മളിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് തീറ്റിപ്പോറ്റി ഈ ഗോവിന്ദച്ചാമിയെ പോലെയൊക്കെ ഉള്ളവരെ പോലെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റി ഇടുന്ന വേണം കൊണ്ട് ഇപ്പൊ ആ നിഷയെ കൊന്നു. എന്തായി? ഇപ്പോഴും അവരവിടെ കിടക്കുകയാണ്. പക്ഷെ തൂക്ക് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നത്, തൂക്ക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ മതി, ജനങ്ങൾ ചെയ്തോളൂ. ആളില്ല അപ്പൊ ഗവൺമെന്റ് ഇതിന് ഈ ഒരു ശിക്ഷ വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഒരു ആരാചാരം ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യത്തില്, കാരണം എന്താണ് എന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത. അതായത് അവൻ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അവന് പോയിക്കൂടെ. ഇത് ഞാൻ എന്താണെന്ന്, ഞാനൊരു മനുഷ്യനാണെന്ന് പോലും അറിയാൻ പറ്റാത്ത പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിച്ചപ്പം ഒരമ്മയെന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എനിക്ക് ഒരിക്കലും ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറത്ത്. ഒരു ഞങ്ങളൊക്കെ ഞാനൊക്കെ അന്ന് പ്രാർത്ഥിച്ചതിന് കൈയും കണക്കൂല. കാരണം അതിന് ജീവനോട് തിരികെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതിന് ഒരു കൈയും കണക്കൂല, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇവിടെ ജീവിക്കണ്ടേ എത്ര ബോധമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞാണെന്ന് മനസ്സിലാക്കാനുള്ള ഇത് ചെയ്യാനുള്ള ബോധം അവനുണ്ടല്ലോ. ഇത് ചെയ്യാനുള്ള ബോധം അവൻ എവിടെ നിന്നുണ്ടായി? അവനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എന്നെ സംബന്ധിച്ച് എനിക്ക് ന്യായീകരിക്കാനേ പറ്റില്ല ഒന്നിന്റെ പേരിലും. ഇനി അവന് മാനസാന്തരം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റില്ല. അവന് മാനസാന്തരം ഉണ്ടാവുമായിരുന്നെങ്കിൽ അവൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അല്ല, ആ കുഞ്ഞു മുഖത്ത് നോക്കിയപ്പോൾ അവന് മാനസാന്തരം ഉണ്ടാവുമായിരുന്നു. ഇവിടെയൊക്കെ എത്രയോ പേര് വെള്ളമൊഴിക്കുകയും കഞ്ചാവ് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതാണോ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കൊല്ലുക തന്നെ വേണമെന്ന് ഞാൻ പറയുന്നു. അത് കോടതി വിധി തെറ്റാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇപ്പൊ കോടതി മനസ്സറിഞ്ഞ് ശരിക്കും ഇവന് ഉടനെ വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഈ മനസ്സ് മാനസികമായിട്ട് അല്പമെങ്കിലും ചിന്തിക്കുന്നവര് തീർച്ചയായിട്ടും ഇവന്റെ വധശിക്ഷ അർഹിക്കുന്നവരുണ്ട്. അവന് വധശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. അതിൽ ജീവപര്യന്തം കൊടുത്തതിൽ വളരെയധികം ദുഃഖാർത്ഥരാണ് ജനങ്ങളെല്ലാം. കാരണം സ്വന്തമായിട്ട് അവനെയും ജീവിക്കാനുള്ള അവസരം കോടതി കൊടുത്തിരിക്കുക. ആരാചാരില്ല ഇങ്ങനെ പറഞ്ഞ അവനെ തീറ്റിപ്പോറ്റി നല്ല രീതിയിൽ അവനെ കുഴപ്പിച്ച് അടുത്തതിന് വേണ്ടിട്ട് ഇറക്കി വിടും. സർക്കാർ ആരാചാരം വെക്കുമെന്ന് വെക്കണമല്ലോ. സർക്കാർ ആരാചാരം വെക്കാൻ വഴിയില്ല, പക്ഷെ ജനങ്ങളൊക്കെ കൂടി വെള്ളം ഉണ്ടാക്കി വെപ്പിക്കണം.